നമസ്കാരം. എൻ്റെ പേര് രമേശ്. ഞാൻ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത്. പാലക്കാട് ഒരു ഇൻവെസ്റ്റ്മെൻറ് സൊല്യൂഷൻ എന്ന രീതിയിൽ, എസ് കെ രമേശ് ഇൻവെസ്റ്റ്മെൻറ് സൊല്യൂഷൻ, ബേസിക്കലി ഇൻഷുറൻസ് ആൻഡ് ഇൻകം പ്രൊട്ടക്ഷൻസിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾക്ക് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ മെച്ചപ്പെട്ടൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം, ലയബിലിറ്റീസ് ഇല്ലാതെ എങ്ങനെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സർക്കംസ്റ്റൻസിന് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും സംസാരിച്ച് കടന്നു പോകുന്നത്. എൻ്റെ സ്ഥാപനം പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലെ എസ് കെ രമേശ് ഇൻവെസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻസ് എന്ന പേരിൽ ഇൻകം പ്രൊട്ടക്ഷൻ ആൻഡ് ഫാമിലി വെൽനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളും. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാൻ ഈ സാഹചര്യം ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ തുടർന്നുകൊണ്ട് പോകാൻ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സയന്റിഫിക് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുള്ളൂ. അതിൽ നമ്മളൊക്കെ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ജനിച്ച ദിവസം മുതൽക്ക്, നമ്മളൊരു 25 വയസ്സ് വരെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ഹാപ്പിനെസ് ഓടുകൂടിയിട്ടും ഒരു ലയബിലിറ്റിയും ഇല്ലാതെ കൊണ്ടുപോകുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് 25 മുതൽ 35 വയസ്സ് വരെ കാലഘട്ടങ്ങളിലാണ് നമ്മൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ ഏതെങ്കിലും ചെറിയ ജോലികളിലാണെങ്കിലും, ചിലർക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ജോലികളിലാണെങ്കിലും, ചിലർക്ക് കുടുംബ പ്രാരാബ്ദങ്ങളിലേക്ക് കയറി വരുവാനൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. മാരേജ്, കുട്ടികൾ, അങ്ങനെ അപ്പോഴാണ് നമ്മളുടേതായിട്ടുള്ള ഫാമിലി എന്നുള്ള ആ രീതിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അപ് ടു ഏജ് ഓഫ് 25 വരെയും നമ്മൾ പാരന്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാലാണ് 35 വയസ്സിന് ശേഷം ഒരു 45 വയസ്സിനുള്ളിലാണ് കുട്ടികളുടെ ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാനും, ഒരു വീട്, നമ്മളുടേതായിട്ടുള്ള സൗകര്യങ്ങൾക്കുള്ളൊരു സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്മൂബിൾ പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള ക്രിയേറ്റീവ് മൈൻഡ്സ് ഒക്കെ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അതൊക്കെ, ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യുന്നത് ഏറ്റവും എളുപ്പം ബാങ്ക് ലയബിലിറ്റീസ് എടുക്കുക, അത് തിരിച്ചടയ്ക്കാനുള്ളൊരു കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ മറ്റുള്ളതും നമ്മളുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെയാണ് നമ്മളെ എടുത്തിയാടി പല കാര്യങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകാൻ പറ്റും. ആഫ്റ്റർ 60, ഇന്നത്തെ എല്ലാ ഗവൺമെന്റ്സിന്റെ ഇത് പ്രകാരവും നമ്മൾക്ക് റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഏജ് 60 ശേഷമാണ്. അതിന് മുൻപും റിട്ടയർഡ് എടുക്കുന്നവർ എത്ര പേരുണ്ട്? ഇപ്പൊ ഡിഫൻസിലോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ, മറ്റ് നേവീസിലൊക്കെ ഉള്ളവരൊക്കെ 45-50 അല്ലെങ്കിൽ 45 തന്നെ റിട്ടയർമെന്റിലേക്ക് കടന്നിട്ടുള്ളവരും അവർ സഫീഷ്യന്റ് ആയിട്ടുള്ള ഏൺ ചെയ്തു എന്നുള്ളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കാര്യത്തിലാണ് അവര് ഏർലി റിട്ടയർമെന്റിലേക്ക് പോകുന്നത്. നോർമലി ഒരു 60 കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും റിട്ടയർമെന്റിലേക്ക് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് അത്തരം സാഹചര്യത്തിൽ പുറന്നുകൊണ്ടുപോകാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ രണ്ട് കാലഘട്ടങ്ങളിലും, അതായത് 45 വയസ്സ് മുതൽക്ക് 60 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളും ഒരുപാട് ഉണ്ട്. അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കൊരു കമ്പൽസറി നീഡ്സ് ലൈഫിൽ ഉണ്ടാകുന്നത്. കമ്പൽസറി നീഡ്സും അല്ലെങ്കിൽ ഡ്രീംസ് ആൻഡ് നീഡ്സ് എന്നുള്ളൊരു കാറ്റഗറി, അങ്ങനെ രണ്ട് കാറ്റഗറി വരും. ഇതിൽ കമ്പൽസറി നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള റിട്ടയർമെന്റ്, നമ്മൾക്ക് വേണ്ടി നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് സെക്യൂർഡ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കമ്പൽസറിയാണ്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പോകാൻ നിർബന്ധിതമാണ്, നമ്മൾക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യമാണ്. അതുകൂടാതെയാണ് നമ്മളെ ഡ്രീംസ് ആൻഡ് ക്ലബ് മെമ്പർഷിപ്സ്, പല ക്ലബുകളിലൊക്കെ ഇടുക, റിട്ടയർമെന്റ് സമയത്ത് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യത്തിലും
അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പലരും ലയൺസ്, റോട്ടറി, അതല്ലെങ്കിൽ കോസ്മോപോളിറ്റൻ ക്ലബ്സ്, അങ്ങനെ പല പല ക്ലബ്സിലൊക്കെ അതൊക്കെ ചില സ്ഥലങ്ങളിൽ വളരെയധികം എക്സ്പെൻസീവ് ആണ്. എഴുതിയാടെ അതിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും നല്ല രീതിയിൽ ആ ലൈഫ് കൊണ്ടുപോകാനും ഒക്കെ നമ്മൾക്ക് സാധിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതിൽ സയന്റിഫിക് ഗോൾ ബേസ്ഡ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നതിൽ നമ്മൾക്ക് കമ്പൽസറി റെസ്പോൺസിബിലിറ്റീസ് ചിൽഡ്രൻസ് ഹയർ എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഓസ്പിഷ്യസ് മാരേജ് സ്വന്തമായിട്ടുള്ളൊരു വീട് വാങ്ങിക്കുക, പെൻഷൻ വിത്ത് എ ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി. നമുക്ക് പെൻഷനൊക്കെ ഉണ്ടെങ്കിലും അതിന് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് കുറച്ച് പണം വേണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതൊന്ന് വിഡ്രോ ചെയ്യാനോ അതിന് അത് ലിക്വിഡേറ്റ് ചെയ്യാനോ എളുപ്പം സാധിക്കേണ്ട പല ഘട്ടങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം ഇന്നൊക്കെ പലരും ലാൻഡ് വാങ്ങിച്ചിട്ട് അവർ ധാരാളമുണ്ട്, അവർക്ക് റീസെല് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ റീസെല് ചെയ്യുന്ന സമയത്ത് കൊടുത്ത വിലയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള വിലയുള്ളൂ. ശരി, എന്തായാലും പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നഷ്ടം സഹിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും വരാതെ തന്നെയാണ് നമ്മൾക്ക് കൊണ്ടുപോകേണ്ടത് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രീംസ് ആൻഡ് നീഡ്സിന്റെ കാര്യത്തിൽ തന്നെയാണ് ഒരു സെക്കൻഡ് ഹൗസ് വാങ്ങിച്ചിടുക, അത് പല കാര്യത്തിൽ റെന്റൽ കൊടുത്തിട്ടുള്ള അതിന് ചില ഇൻകം. പക്ഷെ അതിനൊക്കെ കുറെ ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മളത് എവിടെ വാങ്ങിക്കണം, എന്താണ്, നമ്മളിപ്പോ ഒരു 50 ലക്ഷം 60 ലക്ഷം കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം 1 കോടി 2 കോടി രൂപ വീട് വാങ്ങിച്ച് ഇത് എന്റെ സെക്കൻഡ് ഹൗസ് ആണ്, ഞാനത് വാടക കൊടുക്കും, 20,000 രൂപ വാടക കിട്ടും, 15 കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവസാനം 15-ന് 10 കൊടുക്കുക, അതൊരു അതിന്റെ മെയിൻ്റെനൻസിന് പോലും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഫോറിൻ ട്രിപ്സ് റിട്ടയർമെന്റിലും അല്ലെങ്കിൽ മറ്റുള്ള അതിന് മുമ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളത് മുൻകൂട്ടി തീരുമാനിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കണം, അങ്ങനെയൊക്കെയാണ്. ലക്ഷറി കാർ ഇപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മാരുതിയുടെ പല വെഹിക്കിൾസ് ഉണ്ടാവും, നിസാൻ്റെ പല വെഹിക്കിൾസ് ഉണ്ടാവും, കുറച്ചൊക്കെ ബെറ്റർ തന്നെയാണ്, നമ്മളുടെ നീഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് കൂടാതെ എല്ലാവർക്കും ഒരു ഫോർച്യൂൺ വാങ്ങിക്കണം, അതല്ലെങ്കിൽ അതിൽ ഇന്നോവ വാങ്ങിക്കണം, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാർഡ്സ് വാങ്ങിക്കണം, മോർ ദാൻ 20 ലാക്സിന്റെ കാർ വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് വരണം. അത് നമ്മളൊരു ലക്ഷറി കാർ കാറ്റഗറീസിൽ വന്ന് നിൽക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഒരു ആനുവൽ ഇൻകം നമ്മൾക്ക് കിട്ടുന്നത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ആ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വരണതൊക്കെ. സി, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലൈഫ് നമ്മൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് എക്സ്പെൻസസ് കൊണ്ടുപോകണം, നമ്മളെ ഡെയിലി റൊട്ടീനിന് എന്തൊക്കെ കൊണ്ടുപോകണം, ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മളെ എക്സ്പെൻസസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മൾക്ക് ഒരു ഇൻകം ഒരു ഫാമിലിക്ക് വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇൻകം വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു 30% അല്ലെങ്കിൽ നിയറസ്റ്റ് ഓഫ് ഒരു 20% അല്ലെങ്കിൽ 3 മന്ത്സ് സാലറി, ഇപ്പോൾ സാലറി ബേസ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ 3 മന്ത്സ് സാലറി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രേഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അവരുടെ 20% ഓഫ് ദ ഇൻകം നമ്മൾ ആദ്യം റിസർവ് ഫണ്ടായിട്ടും ഇമ്മീഡിയറ്റ് ക്യാഷ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കേണ്ട കമ്പൽസറിയാണ്. അത് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി ഫണ്ടായിട്ട് നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോട്ടപ്പോൾ ഒരു 6 ലാക്സ് റുപ്പീസ് സാലറി ഒരു ഫാമിലിയിൽ വരുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫോട് കൂടിയിട്ട്. അത് ഓരോരുത്തരുടെ എത്രയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ 3 മന്ത്സ് എങ്കിലും നമ്മളപ്പോൾ ഒരു 1,50,000 നിയർലി നമ്മൾ ലിക്വിഡിറ്റി ക്യാഷ് ആയിട്ട് എപ്പോഴും കണ്ടുവെക്കണം. ഇത് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറേ നല്ല കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാൻ എനിക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞു നമ്മളതൊരു ബെനിഫിറ്റായിട്ട് മാറ്റിവെക്കുന്നുണ്ട്, 3 മന്ത്സ് സാലറി അല്ലെങ്കിൽ 20% ഓഫ് ദി ഇൻകം.
ഇനി ചെയ്യാനുള്ളതാണ് ഒരാള് നമ്മളുടെ വരുമാനം സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഇൻകം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ആ മന്ത് മുതൽ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 20% നമ്മളൊരു നമ്മളുടെ റിട്ടേൺമെന്റിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ എന്തായാലും ജോലി ചെയ്തേ ജീവിക്കുള്ളൂ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തേ ജീവിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20% നമ്മൾക്ക് കിട്ടുന്ന സാലറിയുടെ അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ നമ്മൾ റിട്ടയർമെൻറ്റിന് മാത്രമായിട്ട് മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട് 20% 5% എന്നിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷനും മറ്റുള്ള കാര്യം കല്യാണം കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രീ പ്ലാൻഡാണ് 5% നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക 40% ആയിരിക്കണം നമ്മളുടെ എക്സ്പെൻസസ് അന്നന്നാളത്തെ എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് ഹൗസ് റെൻറ്റ് ഉൾപ്പെടെ നമ്മൾക്ക് അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അതല്ല അതിന് ഓരോ ഇപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് 5000 രൂപയുടെ വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരിക്കലും സാധിക്കുന്ന കാര്യങ്ങളല്ല അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് വരും അത് അവിടെ പല കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും 40% നമ്മൾ ആനുവൽ ഇൻകത്തിൻ്റെ നമ്മൾക്ക് എക്സ്പെൻസസ് ചെയ്യാം 5% നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ വെൽനസ് പ്രോഗ്രാംസിന് വേണ്ടി പല കാര്യങ്ങളും ഇപ്പോൾ ജിമ്മിൽ പോകുന്നതോ അതല്ലെങ്കിൽ പല മെത്തേഡ്സും ഉണ്ട് അപ്പോൾ ഇന്ന് ഈവൺ ഒരു ഷട്ടിൽ കോർട്ടിന് പോലും നമ്മൾക്ക് മന്ത്ലിയും അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റെനൻസിനും അല്ലെങ്കിൽ ആനുവൽ ഡെപ്പോസിറ്റ് ഒക്കെ ആയിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു 5% ഓഫ് ദി ഇൻകമേ നമ്മൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റുള്ളൂ 5% എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എക്സ്പെൻസസ് ഓൺ ക്ലോത്തിങ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഡ്രസ്സ് കോസ്മെറ്റിക് ഐറ്റംസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളൊരു 5% മാറ്റിവെക്കുന്നതാണ് നല്ലത് ഒരു 20% ഫ്യൂച്ചർ ഇമ്മീഡിയറ്റ് നീഡ്സ് ഒക്കെ ഉണ്ട് ഈ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജോലി കിട്ടിയിരുന്ന പിറ്റേഴ്സും പോയിട്ട് കാറ് വാങ്ങിക്കേണ്ട കാര്യമല്ല അപ്പോൾ നമ്മളൊരു 5 years 4 years അല്ലെങ്കിൽ 3 years കഴിഞ്ഞിട്ടാണ് നമ്മൾ കാറ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നത് കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റീസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1.5 ലക്ഷം രൂപ കൊടുക്കണം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുക്കണം ഇത്തരം സ്കൂളുകളിലായിരിക്കും മിക്ക പാരൻസിനും താല്പര്യം കാരണം നമ്മളെ കുട്ടികൾ എപ്പോഴും നല്ല രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ അവർക്കൊരു ബേസ് ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾക്കൊരു ജോലി കിട്ടിയ ഉടൻ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 20% മാറ്റിവെക്കുക ഈ 20% ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ചൊക്കെ മാറ്റിവെച്ചു ഒരു 3-4 years കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ് വാങ്ങിക്കാനുള്ള അഡ്വാൻസും കുട്ടികളുടെ എഡ്യൂക്കേഷൻസിന് പ്രീ എഡ്യൂക്കേഷൻസിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 20% തന്നെയാണ് നമ്മൾ ലോണിലുള്ള റീപേയ്മെന്റ് അതായത് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു കാർ ലോണിലെടുക്കുക അല്ലെങ്കിൽ ഒരു ബൈക്ക് ലോണിലെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മളുടെ ഇൻകത്തിന്റെ 20% മാത്രമേ നമ്മൾ ഈ പറയുന്ന ലോൺ റീപേയ്മെന്റിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാകാൻ പറ്റുള്ളൂ അതല്ലാതെ എനിക്ക് സാലറി 50,000 രൂപ മാസമുണ്ട് അതുകൊണ്ട് ഞാൻ 30,000 രൂപയും ഞാൻ ലോൺ അടയ്ക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ നമ്മൾക്ക് പല സ്ഥലങ്ങളിലും വഴിക്ക് വീഴാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത്തരം വരാതിരിക്കാനും വേണ്ടി ഒരു സ്റ്റേബിൾ മൂവ്മെന്റിനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന 20% നിങ്ങൾ സേവ് ചെയ്യുക ഫോർ ദി ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പർപ്പസിന് വേണ്ടിയിട്ട് അപ്പോഴ അത് കഴിയുന്ന സമയത്ത് നമ്മൾക്കൊരു 5% നമ്മൾക്ക് മിച്ചം വരും അപ്പോഴാണ് ലോങ് ടേം ബൾക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ പലർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ചിലവർക്ക് ട്രേഡിങ്ങിനോട് താല്പര്യമുണ്ട് ഈ ട്രേഡിങ്ങോ ഷെയർസിൽ താല്പര്യമുള്ളവർക്കൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയി ആദ്യമേ കൊണ്ടുവന്ന് കളയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5% ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം ഈവൻ പലർക്കും ചാരിറ്റി കൊടുക്കണ താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതല്ല ഇങ്ങനെ ചെറിയ ചെറിയ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഷെയർസ് ആൻഡ് സ്റ്റോക്സിൽ ബൈ ചെയ്ത് വെക്കുന്നവർക്കൊക്കെ ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കൊരു നല്ലൊരു അസറ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി
ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു 10 15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു വീട് വെക്കണം തോന്നിയിട്ടുണ്ട് മേബി ഇത്രയും ഷെയേഴ്സ് നമുക്ക് തിരിച്ച് സെയിൽ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഫ്യൂച്ചർ ലൈഫിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ ഇതില് ഇപ്പോ മന്ത്ലി നമ്മളൊരു ഫസ്റ്റ് മന്തും സെക്കൻഡ് മന്ത് തേർഡ് മന്ത് ഞാൻ മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ 20% ഓഫ് ദ ആനുവലും മാറ്റി വെച്ചിട്ടുണ്ട് ഈ മാറ്റി വെച്ചതായിരിക്കും നമ്മൾ പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒരു മാരേജ് വന്നു അതിനായിട്ട് നമ്മൾ കുറച്ച് ദൂരെ ട്രാവൽ ചെയ്ത് പോവാണ് അഡീഷണൽ ആയിട്ട് ഒരു 2,000-5,000 റുപ്പീസ് ഒക്കെ ചിലവാകും അഡീഷണൽ ആയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക ആ യൂട്ടിലൈസ് ചെയ്ത ഫണ്ട് ഇപ്പൊ 2-വീലർ ഓൾറെഡി നമ്മൾക്കുണ്ട് അല്ലെങ്കിൽ 2-വീലർ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞ 25-35 ഒക്കെ ആണെങ്കിലും നമുക്ക് ചിലപ്പോഴൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് കിട്ടാറുണ്ട് പാരന്റ്സിന്റെ സപ്പോർട്ട് കിട്ടാണ് അപ്പൊ അത്തരം സപ്പോർട്ടോട് നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചു ഇതിന്റെ ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു പൈസ ഇല്ലാത്ത സമയത്തായിരിക്കും ഇൻഷുറൻസിന്റെ ഡേറ്റ് വരുന്ന 10,000-12,000 അല്ലെങ്കിൽ 8,000 രൂപ പോലും ചിലപ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരുപാട് ക്ലയൻസിനെ ഞാനിപ്പോൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഇത്തരം ഫണ്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഒരു ടെൻഷനും ഇല്ലാതെ അങ്ങനെ അത്രയും ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മളെ ലൈഫ് കുറെ കൂടി സ്മൂത്തായിട്ട് പോകും അതല്ലാതിരുന്ന നമ്മൾ ജോലിക്ക് പോയിട്ടിരുന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അയ്യോ ഞാൻ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ അവിടെ കൊടുക്കണമല്ലോ ഇവിടെ കൊടുക്കണമല്ലോ ഈ മാസം സാലറി നമ്മൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 25,000 കിട്ടുന്നുള്ളൂ ഇനിയിപ്പോൾ അതിന് വെച്ച് എന്തൊക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഹെൽത്ത് പരമാവധി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളൊരു 45-55 ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ എല്ലാവരും മെഡിസിൻ സപ്പോർട്ടോട് കൂടിയിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണം കുറേ മുമ്പ് വരയ്ക്കും നമ്മളെ ലൈഫ് സ്പാൻ കുറവാണ് 85 ആയിരുന്നു തട്ടിപ്പോകും അല്ലെങ്കിൽ 80 ആകുമ്പോഴേക്കും ചിലവർ പറയണം 60 കടക്കില്ല എന്നൊക്കെയാണ് പലവരും സ്വയം പറയുന്നത് പക്ഷേ ഇന്നത്തെ മെഡിസിൻ സപ്പോർട്ടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ബേസ് ചെയ്ത് നോക്കഴിഞ്ഞാൽ മോർ ദാൻ 80 ആണ് എല്ലാവരുടെ ലൈഫ് സ്പാനും പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഗുളികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്കവറി സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫൊക്കെ വളരെയധികം നീളും അപ്പം ലോങ് ലൈഫ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബേഡനാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കാണുന്ന ഈ ഓൾഡ് ഏജ് ഹോമുകളോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കൂടി പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു റോഡരികിൽ ഉപേക്ഷിച്ച് പോയ കാര്യങ്ങൾ ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിലോ ദേവാലയങ്ങളിലോ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ മെയിൻ ഇത് ലിവിങ് ലോങ് ആണ് അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടയർമെന്റ് സൊല്യൂഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും പറയുന്നത് അടുത്ത വീഡിയോ മുതൽക്ക് ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളും റിട്ടയർമെന്റിന് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം അത് എത്രത്തോളം നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം നമ്മളിപ്പോൾ ഒരു റിട്ടയർമെന്റിന് ഗവൺമെന്റ് കാറ്റഗറീസിൽ റിട്ടയർമെന്റ് സംബന്ധിച്ചോളം ഇന്ന് കുറച്ച് നല്ലതുണ്ട് പക്ഷെ കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിലും റിട്ടയർമെന്റിന് കിട്ടുന്നത് എനിക്കറിയാം പല കോർപ്പറേറ്റീവ് സെക്ടറും ഇപ്പൊ പ്രൈവറ്റ് ഇത് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനീസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ എന്ന് പറയുന്ന സാധനം വെറും 5,000-10,000 രൂപയിൽ കിട്ടുന്ന ആൾക്കാരെ എനിക്കറിയാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൗസിന് ഈ പെൻഷൻ ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലെങ്കിൽ 50% ക്യാരി ഫോർവേഡ് അത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അപ്പം അതിലെല്ലാം ശ്രദ്ധയോട് കൂടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കുക താല്പര്യമുള്ളവരെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ മെയിൽ ഐ ഡി ഉണ്ട് ഇമ്മീഡിയറ്റ് കോൺടാക്ട് ചെയ്യാം അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ ഫാമിലിയുടെ ഏജസും അല്ലെങ്കിൽ അവരെ സർക്കംസ്റ്റാൻസും അവരെ ഇൻകം നോക്കിയിട്ട് എനിക്കൊരു ടൈലർ മെയ്ഡ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പറ്റും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നുന്നത്
നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസോ മറ്റുള്ളതോ ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലൊക്കെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനനുസരിച്ച് മാറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും നേരിട്ട് സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.